നമസ്കാരം. ഈ ഡിസംബർ മാസത്തിൽ ഓരോ ഭാരതീയന്റെയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച, ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലും ചില ദേശീയ മാധ്യമങ്ങളിലുമൊക്കെ വൈറലായത് പ്രേക്ഷകർ കണ്ടു കാണുമല്ലോ. വേറൊന്നുമല്ല, ആന്ധ്രാപ്രദേശിലെ വിഴിയനഗരം ജില്ലയിലെ രാമതീർത്ഥം എന്നറിയപ്പെടുന്ന സ്ഥലത്തെ പുരാതനമായ സീതാ ലക്ഷ്മണ കോദണ്ഡരാമ ക്ഷേത്രത്തിലെ പൂജാരി അലമുറയിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതായിരുന്നു ആ വീഡിയോ. ഡിസംബർ 28-ാം തീയതി അക്രമികൾ കടന്നുകയറി ക്ഷേത്രം അശുദ്ധമാക്കുകയും 11-ാം നൂറ്റാണ്ടിലേത് എന്ന് കരുതപ്പെടുന്ന അമൂല്യമായ ശ്രീരാമ വിഗ്രഹത്തെ തലയെറുത്ത് തൊട്ടടുത്ത കുളത്തിൽ തള്ളുകയുമായിരുന്നു. ശ്രീരാമൻ പോലും നമ്മുടെ നാട്ടിൽ സുരക്ഷിതനല്ല എന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ഈ പൂജാരിയുടെ വിലാപം ജനങ്ങൾ കേട്ടത്. എത്ര ഹൃദയഭേദകമായ രംഗം. ആന്ധ്രാപ്രദേശിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ജഗൻമോഹൻ റെഡ്ഡി എന്ന് പറയുന്ന പഴയ YS രാജശേഖര റെഡ്ഡിയുടെ മകനാണ് അവിടെ ഭരണം നടത്തുന്നത്. അയാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അയാൾ YSR കോൺഗ്രസ് എന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ്. അയാൾ മുൻകാലത്ത് റെഡ്ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്, ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. ഈ ജഗൻമോഹൻ റെഡ്ഡി പിന്നീട് ക്രിസ്ത്യാനിയായി, ഹിന്ദുവായി ജനിച്ച് പിന്നീട് ക്രിസ്ത്യാനിയായതാണെന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ചരിത്രം നമുക്കറിയില്ല. എന്തൊക്കെയായാലും അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ ആരാധനാലയങ്ങൾക്കും ഹൈന്ദവർക്കും നേരെ അതിക്രൂരമായ വിവേചനമാണ് അവിടുത്തെ മുഖ്യമന്ത്രി കാണിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പെരുമാറാമോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറിമാർക്കും മതപരിവർത്തകന്മാർക്കും എല്ലാവിധ സഹായവും ഒത്താശയും മുഖ്യമന്ത്രി തന്നെ ഭരണ സംവിധാനം ഉപയോഗിച്ച് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ശബരിമല തീർത്ഥാടകരുടെ വേഷം കിട്ടിക്കൊണ്ട് അവിടെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ചില സിൽബന്ധികൾ, ചില ക്രിസ്ത്യൻ സിൽബന്ധികൾ മദ്യപിക്കുകയും അതുപോലെ തന്നെ നൃത്തമാടുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിരുന്നു. അന്ന് ആ വാർത്ത തത്വമി ന്യൂസ് നൽകിയതാണ്. അതായത് അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ധാരാളം ഭക്തർ ശബരിമലയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, അതിനെ സത്യം പറഞ്ഞാൽ അതിനെ നാണം കെടുത്തിക്കൊണ്ട് ശബരിമല തീർത്ഥാടനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട്, അതായത് സ്വാമിമാരെല്ലാം ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ചില ക്രിസ്ത്യൻ പാതിരിമാരും ചില യുവാക്കളും ഒക്കെ ചേർന്ന് ഈ വീഡിയോ ആസൂത്രണം ചെയ്ത് പ്രചരിപ്പിച്ചത് എന്നായിരുന്നു അന്ന് വന്ന വാർത്ത. സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ഒരു പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പുതിയ പള്ളികൾ, പുതിയ സഭകൾ ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ പുതിയ സഭകളുടെ എല്ലാ കേന്ദ്രം ആന്ധ്രയാണ്. കാരണം അവിടെ പള്ളി പണിയണമെങ്കിൽ പ്രത്യേക അനുമതി പോലും ആവശ്യമില്ല എന്നാണ് കേൾക്കുന്നത്. അവിടെ പള്ളികൾ യഥേഷ്ടം പണിയാം. കുരിശുകൾ, ഇവിടെയൊക്കെ കുരിശ് കൃഷി എന്ന് പറയുന്നു, അവിടെ കുരിശ് പണിയാനും അല്ലെങ്കിൽ കുരിശ് കൃഷി നടത്താനുമൊക്കെ സർക്കാർ തന്നെ സർക്കാരിൻ്റെ ചെലവിൽ ഒത്താശ ചെയ്തു കൊടുക്കുകയാണെന്നാണ് അവിടെയുള്ള ചില ഹൈന്ദവ സംഘടനകളൊക്കെ പരാതി പറയുന്നത്. അവിടെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മതപരിവർത്തനം, ഇവിടെ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ക്രിമിനൽ ഓഫൻസായി നിൽക്കുന്ന രാജ്യത്താണ് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നേതൃത്വത്തിൽ ഇത്തരം മതപരിവർത്തകരെയും മതപരിവർത്തനത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അകവഴിഞ്ഞ് സഹായിക്കുന്ന നടപടികൾ ഉണ്ടാകുന്നത് എന്നത് അത്യന്തം ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഇതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആവശ്യമാണ് എന്നാണ് വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ ആവശ്യം. ഹിന്ദുക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് പോലും ഹിന്ദു താല്പര്യങ്ങൾക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ നമ്മുടെ ഭാവി ഇരുളടഞ്ഞത് എന്ന് പറഞ്ഞായിരുന്നു അന്ന് ആ പൂജാരിയുടെ നിലവിളി. തമിഴ്നാട്ടിലും കേരളത്തിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. പക്ഷേ ആന്ധ്രയെ അപേക്ഷിച്ച് കുറേ കാലങ്ങൾക്ക് മുൻപ് ഒരു 3 വർഷം വരെ വളരെ കുറവായിരുന്നു ഇത്. തീവ്ര ഇസ്ലാമിക് സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരാതിയെ തുടർന്ന് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ കാട്ടുപ്പസതി മാടസ്വാമി ക്ഷേത്രം പോലീസ് തകർത്തത് ഇക്കഴിഞ്ഞ ജൂണിലായിരുന്നു. അതുപോലെ തന്നെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയപ്പെടുന്ന ഒറ്റ സംഘടന പോലും ഈ വിഷയങ്ങളിൽ നിന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും ഒന്നും. ആന്ധ്രയിൽ മതപരിവർത്തനം, പ്രത്യേകിച്ച് ആന്ധ്ര, കർണാടക തുടങ്ങിയ മേഖലകളിൽ മതപരിവർത്തനം, മതപരിവർത്തന ലോബികൾ അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് തീർത്ത്, അവിടെ ആസ്ഥാനം തീർത്ത് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ദുഃഖകരമായ അവസ്ഥ. മാത്രമല്ല, ആന്ധ്രയിൽ ഏതാണ്ട് 100-നടുത്ത് ചെറിയ ക്ഷേത്രങ്ങൾ ഈ കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് തകർത്തു എന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആന്ധ്രയിൽ ഈ മതപരിവർത്തന സർപ്പങ്ങൾ ഇങ്ങനെ വിളയാടുകയാണ്. ഇവിടെ ഹൈന്ദവ ധർമ്മത്തിനും സനാതന മൂല്യങ്ങൾക്കുമൊന്നും ഒരു വിലയും കൊടുക്കാതെ ഇത്തരം പരിവർത്തകന്മാർക്ക് മാത്രം ജീവിക്കാവുന്ന ഒരു നാടായി ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം മാറിയിരിക്കുന്നു എന്ന വളരെ ഖേദകരമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ അവിടുത്തെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി, അദ്ദേഹത്തിൻ്റെ പാർട്ടി. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അദ്ദേഹം സത്യം പറഞ്ഞാൽ
സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അധികാരത്തിൽ ഏൽക്കുമ്പോൾ എല്ലാവർക്കും തുല്യനീതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ മതേതരത്വവും ബഹുസ്പൃതയും ഒക്കെ പറയുന്നവർ ഇതുപോലെ ക്രിസ്ത്യൻ മതപരിവർത്തകരെയും പാതിരിമാരെയും ഉള്ളഴിഞ്ഞ് സഹായിക്കുകയാണ്, അവർക്ക് വേണ്ട എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്, പള്ളികൾ ഉയരുകയാണ്, ക്ഷേത്രങ്ങൾ തകരുകയാണ്, മതപരിവർത്തന ഗ്രൂപ്പുകൾ എല്ലാ സ്ഥലങ്ങളിലും വിളയാടുകയാണ്. നിർബന്ധിത മതപരിവർത്തനം, ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള മതപരിവർത്തനം, അതുപോലെ തന്നെ പണം നൽകിയുള്ള മതപരിവർത്തനം ഒക്കെ ആന്ധ്രയുടെ മുക്കിലും മൂലയിലും ഇപ്പോൾ സ്ഥിരമായി നടന്നു വരുന്നു എന്നാണ് ആന്ധ്രയിലുള്ള നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നത്. ഇത് കേന്ദ്ര സർക്കാർ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെടണം. ആന്ധ്ര എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, അല്ലാതെ ആന്ധ്ര മറ്റൊരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്നാണ് ജഗൻമോഹൻ റെഡ്ഡി വിചാരിച്ചിരിക്കുന്നത് എങ്കിൽ തെറ്റി. ശക്തമായ നിലപാടുകൾ, ഭാരതം മുഴുവൻ ഈ ഒരു വിഷയത്തിൽ ശക്തമായി ഇടപെടണം. ഹൈന്ദവ സംഘടനകൾ, സാംസ്കാരിക സംഘടനകൾ, സാംസ്കാരിക നായകർ, വ്യക്തികൾ ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ പരാതി നൽകി, അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി നൽകി ഇടപെടണം എന്നാണ് നമുക്കും പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.